സക്സസ് ഫയലിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ സമരകാലത്തെ കല സാഹിത്യം വർത്തമാന പത്രങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പഠിച്ചിരിക്കേണ്ട റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിന് സ്പെഷ്യലായിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പത്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ് പ്രശസ്ത ചിത്രകാരൻ ജമിനി റോയ് ആണ് ജമിനി റോയ് പത്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച പ്രശസ്ത ചിത്രകാരനാണ് ജമിനി റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബോംബെ സമാചാർ സ്ഥാപിച്ചത് ആര് ഫർദുൻജി മാസ്ബാൻ ആണ് ഫർദുൻജി മാസ്ബാൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടില് ബോംബെ സമാചാർ സ്ഥാപിച്ചത് ഫർദൂൻജി മാസ്ബാൻ വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നതാണ് വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം ആനന്ദമഠം ഏതാണ് നോവലാണ് നോവൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പാരീസിൽ വന്ദേമാതരം എന്ന പത്രം സ്ഥാപിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് പാരീസില് വന്ദേമാതരം എന്ന പത്രം സ്ഥാപിച്ചത് ആര് മാഡം ബിക്കാജി കാമയാണ് മാഡം ബിക്കാജി കാമ എവിടെയാണ് പാരീസില് പത്രത്തിന്റെ പേര് വന്ദേമാതരം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് സ്ഥാപിച്ചത് മാഡം ബിക്കാജി കാമ പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരംഭിച്ചത് പ്രബുദ്ധ ഭാരതം പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരംഭിച്ചതാരാണ് സ്വാമി വിവേകാനന്ദൻ പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരംഭിച്ചതാരാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം സ്ഥാപിച്ചതാര് ബിബിൻ ചന്ദ്രപാൽ ബിബിൻ ചന്ദ്രപാൽ അരവിന്ദ ഘോഷായിരുന്നു എഡിറ്റർ വന്ദേ വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു അരവിന്ദഘോഷ് സ്ഥാപിച്ചതാരാണ് ബിപിൻ ചന്ദ്രപാൽ എവിടെയാണ് കൊൽക്കത്തയിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കൊൽക്കത്തയില് വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം സ്ഥാപിച്ചതാരാണ് ബിപിൻ ചന്ദ്രപാൽ ആണ് എഡിറ്ററായിരുന്നത് അരവിന്ദ ഘോഷ് ബ്രാഹ്മണ മേധാവിതത്തെ വെല്ലുവിളിച്ച ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചതാരം ിരി ഗുലം ഗിരി എന്ന പുസ്തകം രചിച്ചതാരാണ് ജ്യോതിറാവു ഫുലെ ആണ് ജ്യോതിറാവു ഫുലെ ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഗുലം ഗിരി എന്ന പുസ്തകം രചിച്ചതാരാണ് ജ്യോതി റാവു ഫുലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ചാൾസ് വിൽക്കിൻസ് ആണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് ചാൾസ് വിൽക്കിൻസ് ചാൾസ് വിൽക്കിൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മൂക് നായക് എന്ന പത്രം ആരംഭിച്ചത് മൂക്ക് നായക് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പത്രത്തിന്റെ പേര് മൂഖ് നായക് ആരംഭിച്ചതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് വില്യം ആണ് അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണോ വില്യം ജോൺസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച മാസിക ഭംഗദർശൻ മാസികയാണോ മാസികയുടെ പേരെന്താണ് ഭംഗദർശൻ ഭംഗദർശൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണോ ചന്ദ്ര ചാറ്റർജിയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടില് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച മാസിക ഏതാണ് ബംഗദർശൻ അഭ്യുദയ മര്യാദ എന്നീ ഹിന്ദി പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച നേതാവ് മദൻ മോഹൻ മാളവിയാണ് പ്രസിദ്ധീകരണത്തിന്റെ പേര് അഭ്യുദയ മര്യാദ അഭ്യുദയ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് മര്യാദ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നീ ഹിന്ദി പ്രസിദ്ധീകരണങ്ങളാണ് ഹിന്ദി ഏത് ലാംഗ്വേജിലുള്ളതാണ് ഹിന്ദിയാണ് ആരംഭിച്ചതാരാണ് മദൻ മോഹൻ മാളവ്യയാണോ പ്രസിദ്ധീകരണങ്ങളുടെ പേര് അഭ്യുദയ ആരംഭ ഏത് ഭാഷയിലെ പ്രസിദ്ധീകരണങ്ങളാണ് ഹിന്ദി ഭാഷയിലെ പ്രസിദ്ധീകരണങ്ങളാണ് ആരംഭിച്ച നേതാവ് ആരാണ് മദൻ മോഹൻ മാളവ്യാണ് അരവിന്ദ ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച മാസിക ആര്യ ആര്യ എന്ന മാസിക ആരംഭിച്ചതാരാണ് അരവിന്ദ ഘോഷാണ് അരവിന്ദ ഘോഷ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാസികയുടെ പേര് ആര്യ ആരംഭിച്ചത് അരവിന്ദഘോഷ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ലീഡർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ആരംഭിച്ച നേതാവ് മദൻ മോഹൻ മാളവിയാണ് പ്രസിദ്ധീകരണത്തിന്റെ പേര് ലീഡർ ആരംഭിച്ചതാരാണ് മദൻ മോഹൻ മാളവ്യ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണോ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് ലീഡർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഏത് ഭാഷയിലുള്ളതാണ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ആരംഭിച്ച നീന്താവാരാണ് മദൻ മോഹൻ മാളവ്യ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു നീലധർപ്പൺ എഴുതിയത് നീലധർപ്പൺ ദിനബന്ധുമിത്രയാണ് നീലധർപ്പൺ എഴുതിയത് ആരാണ് ദിനബന്ധുമിത്ര ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവരിക ആരംഭിച്ചത് ബഹിഷ്കൃത ഭാരത് ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവരിക ആരംഭിച്ചത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ബഹുവിവാഹ് എന്ന പുസ്തകം രചിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് പുസ്തകത്തിൻ്റെ പേര് ബഹുവിവാഹ് രചിച്ചതാരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണമാണ് കേസരി കേസരി ബാലഗംഗാധര തിലകൻ ഏത് ഭാഷയിലാണ് മറാത്തി ഭാഷയിൽ ബാലഗംഗാധര തിലക്കൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണമാണ് കേസരി ബംഗാളി ലിപി പരിഷ്കരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബംഗാളി ലിപി പരിഷ്കരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തടവനുഭവിക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ് ബാനർജിയാണ് പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സുരേന്ദ്രനാഥ് ബാനർജി പുരക്ഷി എന്ന പത്രം ആരംഭിച്ചത് പുരട്ജി പുരട്ജി എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇ വി രാമസ്വാമി നായ്ക്കർ പുരഡ്ജി എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഫിറോസ് ഷാമേത്ത് ആരംഭിച്ച പത്രം ബോംബെ ക്രോണിക്കൾ ബോംബെ ക്രോണിക്കൾ ഫിറോസ് ഷാ മേത്ത ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രത്തിൻ്റെ പേര് ബോംബെ ക്രോണിക്കൾ ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് അഹമ്മദ് നഗർ ജയിലിലെ സഹതടവുകാർക്കായി സമർപ്പിച്ചിരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്ത കൃതി ഇന്ത്യയെ കണ്ടെത്തൽ അഹമ്മദ് നഗർ ജയിലിലെ സഹ തടവുകാർക്കായി സമർപ്പിച്ചിരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്ത കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ കൃതിയുടെ പേര് ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ് സമർപ്പിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അഹമ്മദ് നഗർ ജയിലിലെ സഹ തടവുകാർക്കായിട്ട് മുൻഷി പ്രേംചന്ദ്ൻ്റെ യഥാർത്ഥനാമം ധൻപത് റായ് മുൻഷി പ്രേംചന്ദിന്റെ യഥാർത്ഥ നാമമാണ് ധൻപത് റായ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ സ്മരണാർത്ഥം ടു ദി ഫോർത്ത് ഓഫ് ജൂലൈ എന്ന കവിത രചിച്ചതാര് കവിതയാണ് സ്വാമി വിവേകാനന്ദനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ സ്മരണാർത്ഥം ടു ദി ഫോർത്ത് ഓഫ് ജൂലൈ ടു ദി ഫോർത്ത് ഓഫ് ജൂലൈ എന്ന കവിത രചിച്ചതാരാണ് സ്വാമി വിവേകാനന്ദൻ ആനന്ദമഠം എഴുതിയത് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠം ചന്ദ്ര ചാറ്റർജി ആരുടെ പത്രമാണ് ധർമ്മ ധർമ്മ അരവിന്ദ ഘോഷ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ ഡിവൈഡർ അല്ലെങ്കിൽ വിഭക്ത ഭാരതം ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ബംഗാൾ ഗസറ്റാണ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആരുടെ രചനയാണ് രാജകീയ മുരളി രാജകീയ മുരളി സരോജിനി നായിഡുവിൻ്റെ രചനയാണ് രാജകീയ മുരളി സരോജിനി നായിഡു ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിൻ്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശം രവീന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഗീതാഞ്ജലിക്ക് അവതാരികഴുതിയത് ഡബ്ല്യു ബി എയ്ഡ്സാണ് ഡബ്ല്യു ബി എയ്ഡ്സ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ബംഗാളി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആർ പി ദാണ് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം ആർ പി ദ ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റുവാണ് ഒരച്ഛൻ മകൾക്കയച്ച കണ്ടെത്തൽ സോറി മകൾ മകൾക്കയച്ച കത്തുകൾ എന്നിവ രചിച്ചത് ജവഹർലാൽ നെഹ്റു രാസ് ഗോഫ്തർ ഏത് മതക്കാരുടെ ഉന്നമനത്തിനായിട്ടാണ് പ്രവർത്തിച്ചത് പാഴ്സി സി ഉദ്ബോധന എന്ന ബംഗാളി പത്രം ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഉദ്ബോധന പത്രത്തിന്റെ പേര് ഉദ്ബോധന ബംഗാളി പത്രമാണ് ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് പി സി റേ എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് പി സി റെ ഏത് ഭാഷയിലാണ് വിനായക് ദാമോദർ സവാർക്കർ ദി ഹിസ്റ്ററി ഓഫ് ദി വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് രചിച്ചത് മറാത്തി ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് വിനായക് ദാമോദർ സവാർക്കർ ദി ഹിസ്റ്ററി ഓഫ് ദി വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് രചിച്ചത് മറാത്തി ഭാഷയിൽ ഏത് നേതാവിൻ്റെ തോലിക നാമമായിരുന്നു ഘന ശ്യാംവാസ് കെ എം മുൻഷി ഖന ശ്യാംവ്യാ ശ്യാം വ്യാസ് കെ എം മുൻഷി ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടി ഓടിവിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന് അവതാരിക എഴുതിയത് സിസ്റ്റർ നിവേദിതം വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന് അവതാരിക എഴുതിയത് സിസ്റ്റർ നിവേദിതം സാര ജഹാംസി ആചരച്ചത് മുഹമ്മദ് ഇക്ബാൽ സുധാരക് എന്ന പത്രം രചിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ പത്രമാണ് പത്രത്തിന്റെ പേര് സുധാരക് രചിച്ചത് ആരംഭിച്ചത് ഗോപാലകൃഷ്ണൻ ഗോഖലെ സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ കവിയായിരുന്നു തമിഴ് സഞ്ജീവനി എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചതാര് കൃഷ്ണകുമാർ മിത്രയാണ് സഞ്ജീവനി എന്ന വാരിക പ്രസിദ്ധീകരിച്ച സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചത് കൃഷ്ണകുമാർ മിത്രം ശബ്ദകൽപദ്രുമം എന്ന സംസ്കൃത നികണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈ എടുത്ത ബംഗാളി പണ്ഡിതൻ രാധാകാന്തദേവാണ് രാധാകാന്തദേവ് ശബ്ദ ധ്രുമം എന്ന സംസ്കൃത നീക്കണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈ എടുത്ത ബംഗാളി പണ്ഡിതനാണ് രാധാകാന്തദേവ് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് സുബ്രഹ്മണ്യ ഭാരതിയാണ് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി ശാന്ത ഷാജഹാൻ്റെ മരണം സാന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചതാര് ഷാജഹാന്റെ മരണം സാന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചത് അഭനീന്ദ്രനാഥ് ടാഗോർ ആണ് അഭനീന്ദ്രനാഥ് ടാഗോർ ഷാജഹാന്റെ മരണം സാന്താൾ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചതാരാണ് അഭനീന്ദ്രനാഥ് ടാഗോർ ആണ് സംഘർഷ സോഷ്യലിസ്റ്റ് വാരിക പ്രസിദ്ധീകരിച്ചത് ആചാര്യ നരേന്ദ്രദേവ് സംഘർഷ് എന്ന സോഷ്യലിസ്റ്റ് വാരിക പ്രസിദ്ധീകരിച്ചത് ആചാര്യ നരേന്ദ്രദേവ് ടാഗോറിന്റെ ഏത് കവ കാവ്യസമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത് ധർമ്മ സംഗീതം ടാഗോറിൻ്റെ ഏത് കാവ്യസമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത് ധർമ്മ സംഗീതം സതി എന്ന ശ്രദ്ധേയമായ പെയിൻറിങ് വരച്ചതാര് സതി എന്ന ശ്രദ്ധേയമായ പെയിൻറിങ് വരച്ചത് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസ് ഐ ഫോളോ ദി മഹാത്മാ രചിച്ചത് കെ എം മുൻഷി ഐ ഫോളോ ദി മഹാത്മാ കെ എം മുൻഷി ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ് ജെ ബി കൃപാലാനി ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ് ജെ ബി കൃപാലാനി ബൈബിൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട തെന്നിന്ത്യൻ ഭാഷ ഏതാണോ തമിഴാണ് ബൈബിൾ ആദ്യമായിട്ട് വിവർത്തനം ചെയ്യപ്പെടത്ത ഇന്ത്യൻ ഭാഷയാണ് തമിഴ് സതി എന്ന അനാചാര അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് വില്യം ഫോസ്റ്ററാണ് സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് വില്യം ഫോസ്റ്റർ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച പരമ്പരാഗത നൃത്ത രൂപമാണ് ജാത്ര എന്തിന്റെ ആശയങ്ങളാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപമാണ് ജാത്ര ചരിത്രാവലോകനം രചിച്ചത് ജവഹർലാൽ നെഹ്റു വിശ്വചരിത്രാവലോകനം രചിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു എനേഷ്യൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി എനേഷ്യൻ ഇൻ മേക്കിംഗ് ആരുടെ പുസ്തകമാണ് സുരേന്ദ്രനാഥ് ബാനർജി എവിടെ നിന്നാണ് തത്തബോധിനി പത്രിക പ്രസിദ്ധീകരിച്ചത് കൊൽക്കത്തയിൽ നിന്നുമാണ് തത്തബോധിനി പത്രിക പ്രസിദ്ധീകരിച്ചത് കൊൽക്കത്ത ഏത് ഭാഷയിലാണ് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ദുർഗേഷ് നന്ദിനി രചിച്ചത് ബംഗാളി ദുർഗേശ നന്ദിനി ആരുടെ കൃതിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ് ഏത് ഭാഷയിലാണ് ബംഗാളി ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇംഗ്ലീഷ് ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിലായിരുന്നു ഇംഗ്ലീഷ് വിടുതലൈ എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ പത്രത്തിന്റെ പേര് വിടുതലൈ ആരംഭിച്ചത് രാമസ്വാമി നായ്ക്കർ വിവേക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വീരേശലിംഗമാണ് പ്രസിദ്ധീകരണത്തിന്റെ പേര് വിവേകവർദ്ധിനി ആരംഭിച്ചത് വിരേശലിംഗം ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിച്ച പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരി അമൃതാ ഷൊർഗിൽ ആണ് അമൃതാ ഷർഗിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിച്ച പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരി സോറി ഇന്ത്യൻ ചിത്രകാരിയാണ് അമൃതാ ഷൊർഗിൽ ഇന്ത്യൻ ചിത്രകാരി അമൃതാ ഷൊർഗിൽ ജന്മഭൂമി എന്ന പത്രം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് പട്ടാബി സീതാരാമയാണ് പത്രത്തിന്റെ പേര് ജന്മഭൂമി ആരംഭിച്ചതാരാണ് പട്ടാബി സീതാരാമയ്യ ജി എസ് അയ്യരും മറ്റു ചിലരും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആരംഭിച്ച പത്രം ദി ഹിന്ദു ജി എസ് അയ്യർ മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ് മൈ ടൈംസ് ജെ പി കൃപാലാനിയുടെ ആത്മകഥയുടെ പേരാണ് മൈ ടൈംസ് പ്രേമാശ്രമം രംഗഭൂമി സേവാസദൻ ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദ് ബ്രോക്കൺ വിങ്സ് രചിച്ചത് സരോജിനി നായിഡു ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡു വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാതാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ് ദാതാഭായ് നവറോജി ഗീതാ രഹസ്യം ബാലഗംഗാധര തിലക്കൻ സോൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ബിബിൻ ചന്ദ്രപാലാണ് സോൾ ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ് ബിബിൻ ചന്ദ്രപാൽ ആണ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത് എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്